ഹൈ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ടിപ്പാണ്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കറുത്ത പാടുകൾ, കരിവാളിപ്പ്, സൺടാന്, മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ, പിഗ്മെൻറ്റേഷൻ, ഇതെല്ലാം നീക്കം ചെയ്ത് സ്കിന്ന് നല്ലതുപോലെ നിറം വെക്കുവാനും ക്ലിയർ ആയിരിക്കുവാനും യങ് ആയിരിക്കുവാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഫേസ് പാക്കിൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ കണ്ട് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വീഡിയോയുടെ താഴെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിൽ നിന്ന് ഓളം തന്നെ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ഇനിയും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റുന്നതാണ്. എന്നാൽ നമുക്ക് ഒട്ടും ടൈം കളയാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. നമ്മുടെ എല്ലാവരുടെയും കിച്ചണിൽ ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് അരിപ്പൊടി. പുട്ടിനുള്ള പൊടി എടുക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റ് ആയിരിക്കും കിട്ടുക. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് പുട്ടുപൊടി ഉപയോഗിച്ചിട്ട് ഈ പാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഒരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടുന്നത് കൊണ്ട് നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് നല്ല ഫൈനായി പൊടിച്ച അരിപ്പൊടിയാണ്. ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ക്ലീനായ ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ്. ഇതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നാടൻ തൈര് കിട്ടുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതില്ലാത്തവർ കടയിൽ നിന്ന് വാങ്ങുന്ന തൈര് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ്. അതുകൂടി ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം മൂന്നും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 5 മിനിറ്റ് ഒന്ന് ഇത് സെറ്റാകാൻ വേണ്ടി മാറ്റി വെക്കുക. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഫേസ് എല്ലാം നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. തുടച്ചുണക്കിയതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞ് ഈ ഫേസ് പാക്ക് ഫേസിലും നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് നെക്കിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു പ്രോപ്പറായ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്ലൈ ചെയ്തൊരു 15 മിനിറ്റോളം അങ്ങനെ തന്നെ നമ്മുടെ ഫേസിൽ വെച്ചിരിക്കുക. ആ സമയത്ത് നിങ്ങൾ ചിരിക്കുവാനോ സംസാരിക്കാനോ ഒന്നും പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ചുളിവുകൾ വരാനും തൂങ്ങുവാനും എല്ലാം ചാൻസ് ഉണ്ട്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമുക്കിതൊരു ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ ഫേസ് പാക്ക് ഉപയോഗിച്ചതിന് ശേഷം സോപ്പോ ഫേസ് വാഷോ ഉപയോഗിക്കാൻ പാടില്ല. രാത്രിയിൽ ഉപയോഗിക്കുന്നതാണ് ഈ ഫേസ് പാക്ക് ഏറ്റവും നല്ലത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ വെയിലേൽക്കുന്നില്ലല്ലോ. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് റിസൾട്ട് കിട്ടാൻ, പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതുമായിരിക്കും. നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ റിസൾട്ട് കിട്ടുന്നതും എഫക്റ്റീവ് ആയിട്ടുള്ളതുമായ ഒരു ഫേസ് പാക്കാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് എല്ലാമായി ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ. താങ്ക് യു.